നമസ്തേ. അമീ നാരായണ. ഈ വർഷം നമുക്ക് പൂജവയ്പ്പിന് ചെയ്യേണ്ട ഒരുക്കങ്ങൾ എന്തെല്ലാം. ഇപ്പോൾ പൂജവയ്പ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദുർഗാഷ്ടമിക്ക് നമ്മൾ പൂജ വയ്ക്കും. അപ്പോൾ പൂജ വയ്ക്കുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ വീട്ടിൽ തന്നെ പൂജയ്ക്ക് ഒരുങ്ങും. പൂജ വയ്ക്കാനുള്ള സൗകര്യമുള്ളവർ പൂജാമുറിയൊക്കെ ഉണ്ട്. അതിലിങ്ങനെ നന്നായിട്ട് പുസ്തകവും മറ്റായുധങ്ങളൊക്കെ വെച്ച് പൂജ ചെയ്ത് ഏതാ 3 നേരം പൂജ ചെയ്യുന്നവരുണ്ട്. വൈകുന്നേരം മാത്രം പൂജ ചെയ്ത് പ്രാർത്ഥനയെല്ലാം ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ തന്നെ വിദ്യാരംഭം വരെ നമുക്ക് വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുന്നവരുണ്ട്. എല്ലാ കുട്ടികളും, എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾ, അവർക്ക് ഏറ്റവും പ്രയാസപ്പെട്ട വിഷയം ആണ് ഏറ്റവും പൂജയ്ക്ക് വയ്ക്കുക. കാരണം ഇനി ഭഗവതിയുടെ എനിക്ക് കണക്കിഷ്ടേ അല്ല, എന്നാൽ ഭഗവതി എന്നെ കണക്കൊന്ന് എളുപ്പമാക്കി, ഗണിതം ലളിതമാക്കി തരട്ടെ, ഭഗവതിയുടെ ഇഷ്ടമുണ്ട്. അപ്പോൾ ചിലർക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല, ആ എന്നാൽ അമ്മ എനിക്ക് ലളിതമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാനുള്ള ഒരു വഴി അമ്മ കാണിച്ചു തരട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇംഗ്ലീഷ് പുസ്തകം, ഗണിത പുസ്തകം, പിന്നെ നമുക്ക് പറ്റുന്ന പുസ്തകങ്ങളൊക്കെ നല്ല ഭക്തിയായിട്ട് നമ്മൾ അതുവരെ ചമ്പ എടുത്ത് കൊണ്ട് നടന്നാലും ശരി, പുസ്തകം നല്ലോണം പൊതിഞ്ഞ് സൂക്ഷിച്ച്, കാരണം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണ്ടല്ലേ, എന്നിട്ട് അത് നല്ലോണം ഒരു വീട്ടിൽ 2-3 പേരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പുസ്തകം മേടിച്ച് വച്ച് നല്ലോണം പൊതിഞ്ഞ് കെട്ടി അതിൻ്റെ പുറത്ത് പേരൊക്കെ എഴുതി നല്ല ഇതായിട്ട് എഴുതി വച്ചിട്ടാണ് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ആദ്യം വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ ശരി, നമ്മൾ പുസ്തകത്തെ ഒന്ന് അടുക്കി നല്ല ഭംഗിയായി കെട്ടി പൊതിഞ്ഞ് ചരടക്കേട്ട് കെട്ടി അതിൽ നമ്മുടെ പേരൊക്കെ എഴുതി ഒന്ന് ദേവിക്ക് മുമ്പിൽ വയ്ക്കണം. ദേവിക്ക് മുമ്പിൽ വയ്ക്കുന്നതിന് മുമ്പ് ദേവി ഇരിക്കുന്ന ആ ഇരിപ്പിടം, ദേവിയുടെ പീഠമൊക്കെ വച്ചിട്ട് ഫോട്ടോ ഒക്കെ വച്ചിരിക്കുന്നതിൻ്റെ താഴെ പട്ടൊക്കെ വച്ചിരിക്കുന്നിടത്ത് ഒന്ന് നന്നായിട്ട് ഒരു മീറ്റർ ചുവന്ന പട്ടിന് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ, അത് നല്ലോണം ഒന്നിങ്ങനെ വിരിച്ചിട്ട്, പട്ട് വിരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഷീറ്റ്, ഒരു ഇതിൻ്റെ പിന്നെ പ്ലൈവുഡിൻ്റെ വല്ല കഷ്ണമോ ടൈലിൻ്റെ വല്ല കഷ്ണമോ ഉണ്ടെങ്കിൽ ആ കഷ്ണം വച്ചിട്ട് അതിൽ ഈ പട്ട് നന്നായി വിരിച്ചിട്ട് നല്ല, അതിനു മുമ്പെല്ലാം തുടച്ച് മാറാലേക്ക് തട്ടി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ടൈലിൻ്റെ കഷ്ണമാണെങ്കിലും പട്ടിൻ്റെ ഇത് പിന്നെ പ്ലൈവുഡിൻ്റെ കഷ്ണമാണെങ്കിലും പലക ഉണ്ടെങ്കിൽ പലക വച്ച് നമ്മളാദ്യം ഒരു തട്ട് നമ്മൾ ശരിയാക്കും. ചുവന്ന പട്ടാണ് ഏറ്റവും നല്ലത്, കാരണം ദുർഗാഭാവമാണ്. ഇനി മഞ്ഞപ്പട്ടായാലും കുഴപ്പമൊന്നുമില്ല, ദുർഗയ്ക്ക് മഞ്ഞയും ഇഷ്ടമാണ്, പിന്നെ സരസ്വതി ദേവിക്ക് വെള്ള ഇഷ്ടമായതുകൊണ്ട് വെള്ളയും ഇഷ്ടമാണ്. നമുക്കിഷ്ടമുള്ള പട്ട് വിരിക്കാം, 3 പട്ട് വേണമെങ്കിലും വിരിക്കാം, അല്ലെങ്കിൽ 1 പട്ട് നമ്മൾ ചുവന്ന പട്ട് നല്ല ഭംഗിയായിട്ട് വിരിച്ചു, ആ വിരിച്ചിട്ട് അമ്മയുടെ ഫോട്ടോയുടെ താഴെയാണ്, നമ്മൾ താഴെയാണ് പട്ട് സെറ്റ് ചെയ്യുന്നത്. അമ്മയും വിളക്കും കഴിഞ്ഞിട്ട് അമ്മ വെച്ചു, അമ്മയുടെ താഴെ അടുത്തായിട്ട് വിളക്ക് വെച്ചു, വിളക്കിൻ്റെ അവിടെയായിട്ടാണ് ഈ തട്ടം ശരിയാക്കിയിട്ടാണ് നമ്മൾ ഇത് വയ്ക്കുന്നത്, പുസ്തകങ്ങളിങ്ങനെ അടുക്കിയായിട്ട്. അപ്പം വിളക്ക് കഴിഞ്ഞിട്ട് വയ്ക്കുന്നവരുണ്ട്, അമ്മയുടെ ഫോട്ടോയുടെ തൊട്ടടുത്തൊരു ചെറിയ ഇത് ടൈൽ വെച്ചിട്ട് അതിലിങ്ങനെ പുസ്തകങ്ങൾ ഒരുപാടൊന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലല്ലേ, അപ്പം നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചു. അപ്പോൾ വീട്ടിൽ ജോലിക്ക് പോകുന്ന അച്ഛനോ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ, രക്ഷിതാക്കളുണ്ടെങ്കിൽ, അവരിപ്പോൾ എന്തെങ്കിലും എല്ലാ ജോലിക്ക് പോകുന്നവരും ചിലപ്പോൾ അവർ ആദ്യത്തെ ദിവസം ദുർഗാഷ്ടമിയുടെ ഇത്തവണ 2ാം തീയതി വൈകിട്ട് പൂജയ്ക്ക് ഇങ്ങനെ എല്ലാം ഒരുങ്ങുന്നവർ ഒരു വൈകുന്നേരം 1:30 മണിയാകുമ്പോഴത്തേക്കും പൂജാമുറി ഒന്ന് സെറ്റാക്കി, 6:30 വിളക്ക് കൊളുത്തുന്നതിന് മുമ്പായി പൂജ സെറ്റ് ചെയ്ത് വച്ചിട്ട് വിളക്ക് കൊളുത്തി അത് വച്ച് കവിലും മലരും ശർക്കരയും പഴമൊക്കെ വച്ച് നമ്മൾ നിവേദ്യം കൊടുത്ത് ആ പൂജ ഒന്ന് കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചെല്ലണം. കാരണം പൂജ വയ്ക്കുമ്പോൾ നമുക്ക് കുറേ പ്രാർത്ഥനകൾ ചെയ്യാനുണ്ട്. നവദുർഗാഭാവത്തിൻ്റെ ഓരോ ദിവസം ചെല്ലാൻ പറ്റാത്തവരെ അത് 3ഉം കൂടി ചെയ്യാം, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ഫുൾ ഇരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലാം. ദേവീ മാഹാത്മ്യത്തിലെ പ്രധാനം ആ കവചസ്തോത്രവും നാരായണീ സ്തുതിയും അവസാനത്തെ 5ാം അധ്യായവും നന്നായിട്ട് ചൊല്ലാം. ഏതാണെങ്കിലും ഒരു ദേവി സ്തുതി ചൊല്ലി, ഇനി അതൊന്നും പറ്റാത്തവരെ നമ്മൾ ചെറിയ ജപിക്കേണ്ട ചെറിയ ചെറിയ മന്ത്രങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും, മന്ത്രങ്ങൾ ചൊല്ലാം, ഏതോ നമ്മൾക്ക് പറ്റുന്നത് ചൊല്ലി, ഒന്നുമില്ലെങ്കിൽ അമ്മേ നാരായണെങ്കിലും ചൊല്ലി, അമ്മേ നാരായണ ദേവി നാരായണ എന്ന, കുട്ടികൾക്ക് അതാണ് എളുപ്പമെങ്കിൽ അത്, അല്ലെങ്കിൽ യാ ദേവി സർവഭൂതേഷു ശൈലപുത്രി ജരു, അത് അങ്ങനെ ശൈലപുത്രിയും ബ്രഹ്മചാരിണിയും ആ അമ്മയുടെ പേരുകളൊന്ന് ഓർത്തിട്ട് അത് വച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ മാത
മാതൃരൂപേണ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് പറഞ്ഞ് അതായത് പൂജ ഇങ്ങനെ തട്ടായിട്ട് വെച്ചു, അതിൽ ഫോട്ടോകളെല്ലാം ഒരു ഫോട്ടോ വെച്ചു, ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു. നമ്മളിതൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മളുടെ വീട്ടിൽ പൂജ വെച്ചു. പൂജ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പുസ്തകം വെച്ച് കഴിഞ്ഞാൽ ഒരു നിവേദ്യം കൊടുക്കണം. അവലും വലരും ശർക്കരയും പഴവും ഒരു നിവേദ്യം കൊടുക്കാം. ചിലർ വിളക്ക് കെടാ വിളക്കായിട്ട് വെച്ചിട്ട് അതിൽ പഞ്ചാമൃതമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പഞ്ചാമൃതം ഒന്നും പെട്ടെന്ന് ചീത്തയാവില്ല, അപ്പം നേരെ തിന്നാലും ഇതാവില്ല. അപ്പം അങ്ങനെ പഞ്ചാമൃതം, പക്ഷെ നിവേദ്യം പെട്ടെന്ന് വച്ച് നേദിച്ച് മാറ്റുന്നതാണ് ഉത്തമം. കാരണം നിവേദ്യം അങ്ങനെ വയ്ക്കാൻ പാടില്ല. നിവേദ്യം പൂജയ്ക്ക് മുമ്പോ പൂജ കഴിഞ്ഞ ഉടനെ തന്നെ നിവേദ്യം കൊടുത്ത് മാറ്റുന്നതാണ് ഉത്തമം. അപ്പം നിവേദ്യം വയ്ക്കണം, കർപ്പൂരം ഒരു ആരതി വേണം, മണിയടിക്കണം. ഇത്രയും ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ പൂജ വയ്ക്കുന്നത് അവനവൻ്റെ വീട്ടിലാണ്. കാരണം അത്രയും നാമങ്ങൾ, അത്രയും കീർത്തനങ്ങൾ, അത്രയും ഭക്തിയുടെ ഒരു നിറവ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എല്ലാ ഗ്രഹവും ക്ഷേത്രമാണ്. അപ്പോൾ ഗ്രഹം ഒരു ക്ഷേത്രമായതുകൊണ്ട് ആ ക്ഷേത്രത്തിലെ ദേവതയുണ്ട്. ആ ദേവതയ്ക്കൊരു ഐശ്വര്യം വരുമ്പോൾ ഗ്രഹത്തിൽ തനിയെ ഐശ്വര്യം വരും. അപ്പോൾ വീട്ടിൽ പൂജയ്ക്ക് വയ്ക്കാൻ പറ്റുന്നവർ അത് ചെയ്യുക, ഇല്ലാത്തവർ ആ പുസ്തകം കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊണ്ടിക്കൊടുക്കുമ്പോൾ 5 മണിക്കൊക്കെ കൊണ്ടിക്കൊടുക്കണം. കാരണം പുസ്തകം ഇങ്ങനെ ഇങ്ങനെ അടിങ്ങി അടിങ്ങി ഓരോരുത്തരും വയ്ക്കുക. അപ്പോൾ അവിടെ റെസിപ്റ്റ് നമ്മുടെ പേരൊക്കെ എഴുതി കൃത്യമായിട്ട് പേരൊന്നും മറഞ്ഞു പോകാത്ത രീതിയിൽ പേരെഴുതി നല്ല വൃത്തിയായിട്ട് അത് കൊണ്ടിക്കൊടുക്കണം. അവിടെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ നിവേദ്യവും കൂടെ കൊണ്ടുപോകും. കാരണം അവൽ മലര് ശർക്കര പഴം കദളിപ്പഴം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടാണ് പോവുക. കാരണം എണ്ണ ചന്ദനത്തിരി കർപ്പൂരം അതുമൊക്കെ കൊണ്ടുപോകും. അതെല്ലാം കൊണ്ടുപോയി അവിടെ കൊടുത്തിട്ട് അവിടെ പൂജയ്ക്ക് കൊടുത്ത് അവിടെ ഇരുന്ന് ആ പൂജ കഴിയുന്നിടം വരെ അവിടെ ഇരുന്ന് നാമം ജപിച്ചിട്ട് അത് വൈകുന്നേരത്തെ ദീപാരാധന കഴിഞ്ഞ് ആ പൂജ കഴിഞ്ഞ് ആ നിവേദ്യം വാങ്ങിയിട്ട് പോരാം. കുട്ടികൾക്ക് വേറെ ജോലികളൊന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പൂജ എവിടെയാണോ പൂജയ്ക്ക് നമ്മൾ വയ്ക്കുന്നത് അവിടെ അവിടുത്തെ പൂജയിൽ പങ്കുചേരുന്നത് ഏറ്റവും ഐശ്വര്യം വളർത്തുന്നതാണ്. അപ്പം അത് ചെയ്യാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ആദ്യത്തെ ദിവസം അങ്ങനെ പൂജ വച്ചു, അവിടെ വയ്ക്കുന്നിടത്ത് നിവേദ്യം കൊണ്ടിക്കൊടുത്തു, പൂജയിലെല്ലാം നമ്മൾ പങ്കെടുത്തു. എല്ലാവരും കുട്ടികളെ സംബന്ധിച്ചിട്ട് കുട്ടികൾ എന്നല്ല ഏതൊരാൾക്കും അറിവ് കിട്ടുന്ന സമയമാണ്. ഓരോ അറിവുകൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ചെറിയവരിൽ നിന്നും വലിയവരിൽ നിന്നും ഓരോ അറിവ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കിട്ടുന്ന അറിവുകളെല്ലാം നമ്മുടെ പ്രയോഗ തലത്തിൽ എത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ പൂജ അവനവൻ്റെ വീട്ടിൽ വയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. 2ാം തീയതിയാണ് നമ്മൾ പൂജ വയ്ക്കുന്നത്, വൈകിട്ടാണ് പൂജ വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. ഒരു 8-8:30 മുമ്പായി പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ദീപാരാധനയും കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വൃത്തിയായി പരമാവധി ദുർഗാസ്തുതികൾ ഓം ഹ്രീം ദും ദുർഗായം ചെയ്യാം. സപ്തശതി ദുർഗാ സപ്തശതി ദേവി മഹാത്മ്യത്തിലെ 5-ഉം 13-ഉം അധ്യായം 11-ഉം അധ്യായം ചൊല്ലാം, കവചസ്തോത്രം ചൊല്ലാം, ധ്യാനമന്ത്രങ്ങൾ ചൊല്ലാം, അംബികാനാഥനാശ്വാരോട് അപരാജിതയെന്ന് ചൊല്ലാം, നമുക്കിഷ്ടമുള്ള യാ ദേവി സർവഭൂതേഷു 5ാം അധ്യായം ചൊല്ലാം, എന്ത് ലളിതാ സഹസ്രനാമം വായിക്കാം, നമുക്കിഷ്ടമുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അവിടെ ഭക്തി സാന്ദ്രമാക്കാം. ഇതൊന്നും പറ്റാത്തവർ കീർത്തനങ്ങൾ ചൊല്ലിയും നമ്മൾക്കവിടെ ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് 2022 ഒക്ടോബർ 2ാം തീയതി വൈകിട്ട് ചെയ്യേണ്ടത്. ഈ 3 ദിവസവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഭക്തി നിർഭരമായി ചെയ്യുവാൻ എല്ലാ കുട്ടികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.